അധ്യായം ആറ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ, പ്രകീർണന മാനങ്ങൾ. എ മെഷർ ഓഫ് ഡിസ്പേഷൻ മെഷേഴ്സ് ഡീവിയേഷൻ. ഡിസ്പേഷന്റെ അളവുകൾ വ്യതിയാനങ്ങളെയാണ് കണക്കാക്കുന്നത്. മുൻ അധ്യായത്തിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്ററിൽ ഒരു കൂട്ടം ഡാറ്റകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ശരാശരി മൂല്യം അഥവാ ഒരു സിംഗിൾ വാല്യൂ എങ്ങനെ കണക്കാക്കാം എന്നതിനെ കുറിച്ചാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന അധ്യായത്തിലൂടെ മീൻ, മീഡിയൻ, മോഡ് എന്ന മെഷറുകൾ ഉപയോഗിച്ച് നാം കണക്കാക്കിയിരുന്നത്. എന്നാൽ ഒരു കേന്ദ്ര മൂല്യത്തിൽ നിന്നും അഥവാ ശരാശരിയിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽ ഇനങ്ങളും എത്രമാത്രം വ്യതിയാനം ചെയ്തിരിക്കുന്നു, എത്ര ചിതറി നിൽക്കുന്നു, എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന പഠനമാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന മെഷർ ഉപയോഗിച്ച് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് നാം കണക്കാക്കുമ്പോൾ അത് ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് എങ്കിൽ, ആ ശരാശരി മാർക്കിൽ നിന്നും ഓരോ വിദ്യാർത്ഥികളും എത്ര ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു, എത്ര വിദൂരത്താണ് എന്ന ഒരു പഠനം നാം നടത്തുമ്പോൾ അതിനെ പ്രകീർണന മാനങ്ങൾ അഥവാ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷന്റെ പരിധിയിൽ നാം ഉൾക്കൊള്ളിക്കുന്നു. താങ്കളുടെ ശരാശരി ഊഷ്മാവ് സുഖകരമായതിനാൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും അല്ലേ? ശരാശരി ഊഷ്മാവ് സുഖകരമായ അവസ്ഥയിൽ ആയിരിക്കും എന്ന് ഒരു ആവറേജ് വാല്യൂ വിശദീകരിക്കുമ്പോൾ ഒരു മെഷർ ഓഫ് ഡിസ്പേഷൻ ഇവയുടെ ഡീവിയേഷനെ കുറിച്ചാണ്, ഇവയുടെ വ്യതിയാനത്തെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. വ്യത്യസ്ത എണ്ണം അംഗങ്ങളുള്ള മൂന്ന് കുടുംബങ്ങളുടെ ശരാശരി വരുമാനം 15,000 രൂപയാണ് എന്ന് മുകളിലെ പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ശരാശരി വരുമാനം ഒരുപോലെ ആണെങ്കിലും വ്യക്തിഗത വരുമാനത്തിലെ പ്രകടമായ വ്യത്യാസം മുകളിലെ പട്ടികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണല്ലോ. ഇപ്രകാരം തന്നെയാണ് ഒരു രാജ്യത്തെ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം എന്നത് ആ രാജ്യത്തിലെ അതിസമ്പന്നനായ വ്യക്തിയുടെയും ദരിദ്രരായ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു ശരാശരി വരുമാനത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ അവർക്കിടയിലുള്ള വരുമാന വിതരണത്തിലെ അസമത്വത്തിന്റെ തോതിനെ കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. അതായത്, ഒരു ശരാശരി മൂല്യത്തിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽ ഡാറ്റകളും എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രകീർണനം അഥവാ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ സൂചിപ്പിക്കുന്നത്. വ്യതിയാനങ്ങളുടെ വ്യാപ്തി അളക്കുന്നതിന് 5 ഉപാധികളുണ്ട്. 1 റേഞ്ച്, 2 ക്വാർട്ടൈൽ ഡീവിയേഷൻ അഥവാ ചതുർത്ഥക വ്യതിയാനം, 3 മീൻ ഡീവിയേഷൻ അഥവാ മാധ്യ വ്യതിയാനം, 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ മാനക വ്യതിയാനം, 5 ലോറൻസ് കർവ് എന്നിങ്ങനെ 5 രൂപത്തിൽ നമുക്ക് ഇവയെ വിലയിരുത്താം. ഡിസ്പേഷന്റെ ഉയർന്ന മൂല്യം കൂടിയ വ്യതിയാനത്തെയും ഡിസ്പേഷന്റെ കുറഞ്ഞ മൂല്യം കുറഞ്ഞ വ്യതിയാനത്തെയും സൂചിപ്പിക്കുന്നു. Thank you.